കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തിരുന്ന ഒരു ലീനിയർ ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രാഫ് കണ്ടുപിടിക്കുകയാണ് ചെയ്തിരുന്നത് സോ നമ്മൾ ലീനിയർ ഇക്വേഷൻ ആണെങ്കിൽ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് നമ്മൾ കണ്ടിരുന്നു ഇനി നേരെ തിരിച്ച് ഒരു സ്ട്രെയിറ്റ് ലൈൻ തന്നിട്ടുണ്ട് അത് കടന്നു പോകുന്ന രണ്ട് മൂന്ന് പോയിന്റുകൾ ഉണ്ടെന്ന് കരുതുക അങ്ങനെയെങ്കിൽ അത് ഏത് ലീനിയർ ഇക്വേഷൻ്റെ ഗ്രാഫാണെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നു അതാണ് ഇനി ചെയ്യുക ഓക്കെ സോ അതിനുവേണ്ടി നമുക്ക് ആവശ്യമുള്ള ഒരു ഫോമാണ് സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം എന്ന് പറയുന്നത് നമുക്ക് നോക്കാം സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം എക്സിലും വൈയിലും ഉള്ളൊരു ലീനിയർ ഇക്വേഷൻ വൈ ഈക്വൽ ടു എം എക്സ് പ്ലസ് ബി ഫോമിലാണെങ്കിൽ അതിനെ നമ്മൾ സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം ഓഫ് ആൻ ഇക്വേഷൻ എന്ന് പറയുന്നു സോ ഇവിടെ വെയർ എം ഈസ് കോൾഡ് സ്ലോപ്പ് ഓഫ് ദി ഇക്വേഷൻ ആൻഡ് സീറോ ബി എന്ന് പറയുന്നത് ഇസ് ദി വൈ ഇൻ്റർസെപ്റ്റ് സ്ലോപ്പ് എന്താണെന്നുള്ളത് പറയാം അതവിടെ നിൽക്കട്ടെ നിങ്ങൾക്ക് വൈ ഇൻ്റർസെപ്റ്റ് എന്താണെന്നറിയാം നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ വൈ ആക്സിസ് ടച്ച് ചെയ്യുന്ന പോയിന്റ് സോ ഈ കേസിൽ വൈ ഈക്വൽ ടു എം എക്സ് പ്ലസ് ബി എന്നുള്ള ഫോമിലാണ് ഇക്വേഷൻ എങ്കിൽ അതിൻ്റെ വൈ ഇൻ്റർസെപ്റ്റ് സീറോ ബി ആയിരിക്കും ഓക്കെ സോ ഇനി സ്ലോപ്പ് എന്താണെന്ന് പറയാം ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ഒരു ഗ്രാഫ് ഉണ്ട് ആ ഗ്രാഫ് നമ്മുടെ പോസിറ്റീവ് എക്സൈസുമായിട്ട് ഒരു തം തീറ്റ എന്ന് പറഞ്ഞ ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട് സോ ടാൻ തീറ്റ എടുക്കുക അതാണ് നമ്മുടെ സ്ലോപ്പ് എന്ന് പറയുന്നത് അതൊരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട് ആ സ്ട്രെയിറ്റ് ലൈൻ പോസിറ്റീവ് എക്സൈസുമായിട്ട് ഒരു ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട് തീറ്റ ടാൻ തീറ്റ എടുക്കുക സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എടുക്കുക ആ ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും കേട്ടോ ആ കോൺസ്റ്റൻ്റാണ് നമ്മൾ സ്ലോപ്പ് എന്ന് പറയുക ഓക്കെ സോ അപ്പം വൈ ഈക്വൽ ടു എം എക്സ് പ്ലസ് ബിയിലെ എം എന്ന് പറയുന്നത് എന്താണ് ആ സ്ട്രെയിറ്റ് ലൈൻ പോസിറ്റീവ് എക്സൈസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളിൻ്റെ ടാൻ വാല്യൂ ആയിരിക്കും ഓക്കെ സോ നമുക്ക് ഒന്ന് രണ്ട് പ്രോബ്ലം നോക്കാം ഓക്കെ സോ ഫൈൻഡ് ദി സ്ലോപ്പ് ഓഫ് ദി ഫോളോയിങ് ഇക്വേഷൻസ് ഒന്നാമത്തെ 3x + 5y ഈക്വൽ ടു 35 സോ ഈ ഇക്വേഷനെ നമുക്ക് ഏത് ഫോമിലാക്കണം വൈ ഈക്വൽ ടു എം എക്സ് പ്ലസ് ബി ഫോമിലാക്കണം സോ അതിപ്പം നമുക്ക് നോക്കാം ഒന്നാമത്തത് 3x + 5y ഈക്വൽ ടു 35 സോ നമ്മൾ എന്ത് ചെയ്താം 3x അപ്പുറത്തേക്ക് കൊണ്ടുപോവുക അപ്പോൾ നമുക്ക് എന്ത് കിട്ടും 5y ഈക്വൽ ടു 35 മൈനസ് 3x അല്ലെങ്കിൽ നമുക്ക് എഴുതാം 5y ഈക്വൽ ടു മൈനസ് 3x പ്ലസ് 35 സോ എന്ത് ചെയ്താൽ മതി ഇനി ഒരു 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക സോ അപ്പം എന്ത് വരും വൈ ഈക്വൽ ടു മൈനസ് 3/5x പ്ലസ് 35/5 അതായത് വൈ ഈക്വൽ ടു മൈനസ് 3/5x പ്ലസ് 7 സോ ഇതായിരിക്കും 3x + 5y ഈക്വൽ ടു 35 എന്നുള്ള ഇക്വേഷൻ്റെ സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം ഈ ഇക്വേഷൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും ഹിയർ എം എന്ന് പറയുന്നത് എന്തായിരിക്കും -3/5 ആയിരിക്കും ഈ ഇക്വേഷൻ്റെ ഗ്രാഫ് കണ്ടുപിടിച്ച് നമുക്ക് വൈ ഇൻ്റർസെപ്റ്റ് കാണാം പക്ഷേ സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം ആണെങ്കിൽ വൈ ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ് എം എക്സ് പ്ലസ് ബിയിലെ ഫോമിലെ 0b ആയിരിക്കും വൈ ഇൻ്റർസെപ്റ്റ് കൂടാതെ വൈ ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും 0/7 ആയിരിക്കും ഓക്കെ സോ രണ്ടാമത്തെ ചോദ്യം നോക്കാം നമുക്ക് രണ്ടാമത്തെ എന്താണ് 18x - 9y ഈക്വൽ ടു 27 സോ നമുക്ക് ഈ പറയുന്ന പോലെ 18x അപ്പുറം കൊണ്ടുപോകാം അപ്പോൾ എന്ത് വരും -9y ഈക്വൽ ടു 27 - 18x സോ നമ്മളൊരു -9 കൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പോൾ എന്ത് വരും വൈ ഈക്വൽ ടു 27 - -9 -18x - -9 ഈക്വൽ ടു ഇംപ്ലൈസ് വൈ ഈക്വൽ ടു എന്ത് വരും -27 - -9 എന്ന് പറയുന്നത് എന്താണ് -3 അടുത്തത് -18x - -9 -9 ക്യാൻസൽ ആയി പോകും അപ്പോൾ 18/9 എന്ന് പറയുന്നത് 2 ആണ് സോ +2x സോ അവിടെ നമുക്ക് എന്ത് ചെയ്താൽ മതി വൈ ഈക്വൽ ടു 2x - 3x ഇവിടെ ഈ കേസിൽ സ്ലോപ്പ് എന്താണ് സ്ലോപ്പ് എന്ന് പറയുന്നത് എം എന്ന് പറയുന്നത് 2 ആണ് വൈ ഇൻ്റർസെപ്റ്റ് എന്താണ് 0 - 3 ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം നോക്കാം 7x ഈക്വൽ ടു 15+6 ഓക്കെ സോ അതായത് എന്താണ് 7x എന്ന് പറയുന്നത് എന്താണ് 7x ഈക്വൽ ടു 21 ഈ കേസിൽ വൈയിൻ്റെ ടൈമില്ല അപ്പോൾ നമ്മൾ എക്സിൻ്റെ ടൈമിൽ വെച്ച് സോൾവ് ചെയ്യുക അത്രേ ഉള്ളൂ സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം എന്ന് പറയുന്ന ആ കേസിൽ സോ എക്സ് ഈക്വൽ ടു 21/7 ഈക്വൽ ടു എന്ത് വരും 3 വരും സോ എക്സ് ഈക്വൽ ടു 3 ആയിരിക്കും ഈ കേസിൽ സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം വൈയിൻ്റെ ടൈമുകളൊന്നും തന്നിട്ടില്ല ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ സ്ലോപ്പ് കാണുന്നത് നോക്കാം സപ്പോസ് നമ്മുടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ സം x1 y1 x2 y2 എന്നുള്ള
പ്ലെയിനിലെ പോയിന്റിലൂടെ കടന്നു പോകുന്നത്. സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് രണ്ട് പോയിന്റ് മതി, കടന്നു പോകുന്ന രണ്ട് ഏതെങ്കിലും രണ്ട് പോയിന്റ് മതി നമുക്ക്. സോ അങ്ങനെയെങ്കിൽ സ്ലോപ്പ് കാണാനിട്ട് ഈ ഫോർമുല ഉപയോഗിച്ചാൽ മതി, എം ഈക്വൽ ടു വൈ ടു മൈനസ് വൈ വൺ ബൈ എക്സ് ടു മൈനസ് എക്സ് വൺ ഉള്ള ഫോർമുല ഉപയോഗിച്ചാൽ ആ സ്ട്രെയിറ്റ് ലൈനിന്റെ സ്ലോപ്പ് കിട്ടും. അതായത് ആ സ്ട്രെയിറ്റ് ലൈൻ പോസിറ്റീവ് എക്സൈസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളിന്റെ ടാൻ വാല്യൂ അതായിരിക്കും നമുക്ക് എന്താണ് അത് കാണാനായിട്ട് വൈ ടു മൈനസ് വൈ വൺ ഡിവൈഡ് ബൈ എക്സ് ടു മൈനസ് എക്സ് വൺ കണ്ടാൽ മതി. ഇനി ഈ ഫോർമുല തന്നെ വേണമെന്നില്ല, നമുക്ക് തിരിച്ചു എഴുതാം. ഓർ എം ഈക്വൽ ടു വൈ വൺ മൈനസ് വൈ ടു ഡിവൈഡ് ബൈ എക്സ് വൺ മൈനസ് എക്സ് ടു, ഇതിലേതെങ്കിലും ഫോർമുല ഉപയോഗിച്ച് നമുക്ക് സ്ലോപ്പ് കാണാം. ഒരു ഉദാഹരണം നമ്മൾ നോക്കാം. ഫൈൻഡ് ദി സ്ലോപ്പ് ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ ദി പോയിന്റ് വൺ മൈനസ് വൺ ആൻഡ് ടു ടു. ഓക്കെ, സോ ഈ കേസിൽ നമുക്ക് ഏതെങ്കിലും ഒരു പോയിന്റിന് നമ്മൾ എക്സ് വൺ വൈ വൺ എന്ന് വിളിക്കുക, മറ്റേ നമ്മൾ എക്സ് ടു വൈ ടു എന്ന് വിളിക്കുക. സോ നമ്മൾ ആദ്യത്തെ പോയിന്റിന് നമ്മൾ എക്സ് വൺ വൈ വൺ വിളിച്ചു. ലെറ്റ് എക്സ് വൺ വൈ വൺ ഈക്വൽ ടു വൺ മൈനസ് വൺ. അതായത് എക്സ് വൺ എന്ന് പറയുന്നത് എന്താണ്? എക്സ് വൺ വണ്ണ്. എക്സ് ടു വൈ വൺ എന്ന് പറയുന്നത് എന്താണ്? മൈനസ് വൺ. പിന്നെ രണ്ടാമത്തെ പോയിന്റ്, രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ടു ടു. അതിന് നമ്മൾ എക്സ് ടു വൈ ടു ഈക്വൽ ടു 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 എന്ന് വിളിക്കുക. അതായത് എക്സ് ടു എന്ന് പറയുന്നത് എന്താണ്? ആദ്യത്തെ പോയിന്റ് ടു, വൈ ടു എന്ന് പറയുന്നത് ടു. സോ നമുക്ക് സ്ലോപ്പ് കാണണം. സോ സ്ലോപ്പ് എം ഈക്വൽ ടു, ഇതിലേതെങ്കിലും ഫോർമുല ഉപയോഗിക്കുക, വൈ ടു മൈനസ് വൈ വൺ ഡിവൈഡ് ബൈ എക്സ് ടു മൈനസ് എക്സ് വൺ, അല്ലെങ്കിൽ വൈ വൺ മൈനസ് വൈ ടു ഡിവൈഡ് ബൈ എക്സ് വൺ മൈനസ് എക്സ് ടു, ഇതിലേതെങ്കിലും ഒരു ഫോർമുല ഉപയോഗിക്കുക. നമുക്ക് ആദ്യത്തെ ഫോർമുല ഉപയോഗിക്കാം, രണ്ട് ഫോർമുല ഉപയോഗിച്ചാലും സെയിം റിസൾട്ട് ആയിരിക്കും കിട്ടുക. സോ ആദ്യത്തെ റിസൾട്ട് ഉപയോഗിച്ചാൽ എന്തായാലും വൈ ടു മൈനസ് വൈ വൺ, വൈ ടു ഈക്വൽസ് എന്താണ്? ടു. സോ ടു മൈനസ് വൈ വൺ, വൈ വൺ എന്ത് വരും? മൈനസ് വൺ. സോ ടു മൈനസ് മൈനസ് വൺ ബൈ എക്സ് ടു മൈനസ് എക്സ് വൺ. എക്സ് ടു എന്ന് പറയുന്നത് എന്താണ്? ടു. ടു മൈനസ് എക്സ് വൺ, എക്സ് വൺ എന്ത് വരും? എക്സ് വൺ വൺ. സോ അപ്പോൾ ഇതെന്തായിരിക്കും വരിക? ടു മൈനസ് മൈനസ് വൺ, മൈനസ് വണ്ണും മൈനസ് വണ്ണും ക്യാൻസൽ ആയി പ്ലസ് ആവും. സോ ടു പ്ലസ് വൺ ബൈ ടു മൈനസ് വൺ, വൺ ഈക്വൽ ടു ത്രീ. സോ ഈ കേസിൽ സ്ലോപ്പ് എന്തായിരിക്കും? ത്രീ ആയിരിക്കും. ഇനി സ്ലോപ്പ് ഉപയോഗിച്ച് എങ്ങനെ ആ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ നോക്കാം. സോ അതിനെ നമ്മൾ പോയിന്റ് സ്ലോപ്പ് ഫോം ഓഫ് ഇക്വേഷൻ എന്ന് പറയും. സോ പോയിന്റ് സ്ലോപ്പ് ഫോം ഓഫ് ആ ഇക്വേഷൻ എന്ന് പറയുന്നതാണ്, ഒരു സ്ട്രെയിറ്റ് ലൈനാണ്, ആ സ്ട്രെയിറ്റ് ലൈനിൻ്റെ സ്ലോപ്പ് എം ആണെന്ന് കരുതുക. കൂടാതെ ആ സ്ട്രെയിറ്റ് ലൈൻ പാസ് ചെയ്ത് പോകുന്ന പോയിന്റ് എന്ന് പറയുന്നത് എക്സ് വൺ വൈ വൺ ആണെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ആ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? വൈ മൈനസ് വൈ വൺ ഈക്വൽ ടു എം ഇൻറ്റു എക്സ് മൈനസ് എക്സ് വൺ. സോ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം, എക്സാമ്പിൾ നോക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആവും. ഫൈൻഡ് ആൻ ഇക്വേഷൻ ഫോർ എ ലൈൻ ദാറ്റ് പാസസ് ത്രൂ ദി പോയിന്റ് ത്രീ ടെൻ ആൻഡ് ഹാസ് സ്ലോപ്പ് മൈനസ് ഫോർ. സ്ലോപ്പ് മൈനസ് ഫോർ ഉള്ള ത്രീ ടെൻ എന്നുള്ള പ്ലെയിനിലെ പോയിന്റിലൂടെ കടന്നു പോകുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. സോ നമുക്കറിയാം സ്ലോപ്പ് എം ആണ്, കടന്നു പോകുന്ന പോയിന്റ് എക്സ് വൺ വൈ വൺ ആണ്. അങ്ങനെയെങ്കിൽ ആ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ എന്താണ്? വൈ മൈനസ് വൈ വൺ ഈക്വൽ ടു എം ഇൻറ്റു എക്സ് മൈനസ് എക്സ് വൺ. ഈ കേസിൽ എം എന്താണ്? എം എന്ന് പറയുന്നത് തോന്നിട്ടുണ്ട്, സ്ലോപ്പ് മൈനസ് ഫോർ ആണ്. എക്സ് വൺ വൈ വൺ എന്ന് പറയുന്നത് എന്താണ്? എക്സ് വൺ വൈ വൺ എന്ന് പറയുന്നത് എന്താണ്? ഈ കേസിൽ കടന്നു പോകുന്ന ഏതെങ്കിലും ഒരു പോയിന്റ് ത്രീ ടെൻ. സോ ത്രീ ടെൻ. സോ അവിടെ നമുക്ക് എക്സ് വണ്ണിൻ്റെ വാല്യൂ എന്ത് കിട്ടും? എക്സ് വണ്ണിൻ്റെ വാല്യൂ ത്രീ കിട്ടും. വൈ വണ്ണിൻ്റെ വാല്യൂ എന്ത് കിട്ടും? ടെൻ കിട്ടും. ഈ വാല്യൂസ് ഒക്കെ എവിടെ കൊടുക്കുക? ഈ ഇക്വേഷൻ കൊടുക്കുക, വൈ മൈനസ് വൈ വൺ ഈക്വൽ ടു എം ഇൻറ്റു എക്സ് മൈനസ് എക്സ് വൺ ഉള്ള ഇക്വേഷൻ കൊടുക്കുക. ഓക്കെ, അപ്പോൾ എന്തുവരും? വൈ മൈനസ് വൈ വൺ, വൈ വൺ എന്താണ്? ടെൻ. വൈ മൈനസ് ടെൻ ഈക്വൽ ടു എം, എം എന്താണ്? മൈനസ് ഫോർ, മൈനസ് ഫോർ ഇൻറ്റു എക്സ് മൈനസ് എക്സ് വൺ. എക്സ് വൺ ഇവിടെ എന്താണ്? ത്രീ. സോ അതായത് വൈ മൈനസ് ടെൻ ഈക്വൽ ടു മൈനസ് ഫോർ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക, മൈനസ് ഫോർ എക്സ്, മൈനസ് ഫോർ ഇൻറ്റു മൈനസ് ത്രീ, മൈനസ് മൈനസും പ്ലസ് ആയി, പ്ലസ് ട്വൽവ്. സോ അതായത് നമുക്ക് ഈ മൈനസ് ടെൻ അപ്പുറത്തേക്ക് ഉണ്ടാവാം, വൈ ഈക്വൽ ടു മൈനസ് ഫോർ എക്സ് പ്ലസ് ട്വൽവ് പ്ലസ് ടെൻ. സോ അവിടെ നമുക്ക് എന്ത് ചെയ്താം? വൈ ഈക്വൽ ടു മൈനസ് ഫോർ എക്സ് പ്ലസ് ട്വൻറ്റി ടു. ഇതായിരിക്കും നമ്മുടെ മൈനസ് ഫോർ സ്ലോപ്പുള്ള ത്രീ ടെണ്ണിലൂടെ കടന്നു പോകുന്ന സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ. സോ ഇത് സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോമാണ്. ഈ കേസിൽ നോക്കാം സ്ലോപ്പ് എന്താണ്. വൈ ഈക്വൽ ടു എം എക്സ് പ്ലസ് പി ഫോമിലാണ്.
എം എന്താണ് ഇവിടെ മൈനസ് ഫോർ, അത് തന്നെയല്ലേ ഇവിടെ കിട്ടിയേക്കുന്ന ചോദ്യത്തിനകത്തുള്ള മൈനസ് ഫോറും. ഓക്കെ, സോ നമുക്ക് കൂടുതൽ എക്സാമ്പിൾ നമുക്ക് നോക്കാം.